ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ നല്ല അടിപൊളി ഒരു വീഡിയോ ആണ്. അപ്പം അതുപോലെ തന്നെ ഗായകനാണ് ഈ കളമിടുന്നതും കളം വരയ്ക്കുന്നതും എല്ലാം ഗായകനാണ്. ഒപ്പം തന്നെ നമുക്ക് ഒരു പൂക്കളവും ഒരു പാട്ടും കേൾക്കാം. പൂവിളി പൂവിളി പൊന്നോടമായി നീ വരൂ, നീ വരൂ പൊന്നോടത്തുമ്പി ഈ പൂവിളിയിൽ. മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ, ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോടമായി നീ വരൂ, നീ വരൂ പൊന്നോടത്തുമ്പി. പൂ കൊണ്ടു മൂടും കുറിച്ചും പൂക്കളിടുന്നതിനെ പറ്റിയും കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോവുകയാണ്. ഓണം എല്ലാ വീടുകളിലും അതിൻ്റേതായ ചിട്ടവട്ടങ്ങളോടും ആചാരാനുഷ്ഠാനങ്ങളോടും കൂടിയാണ് ആചരിക്കുന്നത്. പൂപറിക്കൽ, കൂട്ടമായി പോവുക, അത്തം മുതൽ ഉത്രാടം വരെ മുറ്റത്ത് ചാണകം മെഴുകി അതിൽ പൂക്കളിടുക, ഓണത്തപ്പനെ അല്ലെങ്കിൽ തൃക്കാക്കര അപ്പനെ വെച്ച് നേദിക്കുക, ഓണക്കോടികൾ ഉടുക്കുക, ഓണസദ്യ ഉണ്ണുക, ഓണക്കളികൾ ചെയ്യുക എന്നിവയായിരുന്നു ഇത്. ഒന്നാം ദിവസം നടുക്ക് തുളസിയിലയും തുമ്പപ്പൂവും വയ്ക്കുന്നു. ഓരോ ദിവസവും തലേന്നത്തെ പഴയ പൂക്കൾ എടുത്തു മാറ്റുന്നു. രണ്ടാം ദിവസം തുളസിയിലയും തുമ്പപ്പൂവും മുക്കുറ്റിയും വയ്ക്കുന്നു. പൂക്കളത്തിൻ്റെ മൂന്നാം നാളായ ചോതി മുതൽ ചുവന്ന പൂക്കൾ വെച്ചു തുടങ്ങുക. ചെമ്പരത്തിയും ചെത്തിയുമൊക്കെയാണ് സാധാരണയായി അന്ന് ഉപയോഗിച്ചിരുന്നത്. വൃത്താകൃതിയിലാണ് നമ്മൾ അന്നുള്ളവർ പൂക്കളിടുക. ഓരോ ദിവസം കഴിയും തോറും പൂക്കളങ്ങളുടെ വൃത്തങ്ങൾ കൂടിക്കൂടി വരും. അഞ്ചാം ദിവസം പഴയ പൂക്കൾ പെറുക്കി മാറ്റിയ ശേഷം മണ്ണ് കൊണ്ട് തന്നെ വൃത്താകൃതിയിൽ ഒരു വലിയ തറയുണ്ടാക്കും. ഇതിൻ്റെ മധ്യഭാഗം ഉയർന്നിരിക്കും, പിന്നെ ചാണകം മെഴുകും. ഇതിനെ പൂക്കട എന്നാണ് പണ്ടുള്ളവർ പറയുക. പിന്നെ തിരുവോണ നാളിൽ പൂക്കൾ ഇടാറില്ല. മണ്ണുകൊണ്ടുണ്ടാക്കിയ മാദേവന്മാരെയും തൃക്കാക്കരയപ്പനെയും വെച്ച് അരിമാവും തുമ്പക്കുടവും വെച്ച് ആദരിക്കാറാണ് പതിവ്. ഇങ്ങനെയുള്ള കുറേ ആചാരങ്ങൾ അത്തം ഒന്ന് തുടങ്ങി 10 ദിവസം ഉണ്ട്. അത് പഴയ ആൾക്കാരും ആചരിക്കാറുണ്ട്. ഇപ്പോഴും കുറേ ആൾക്കാരൊക്കെ ഇത് ആചരിച്ച് വരുന്നുണ്ട്. ഈ അറിവുകളൊക്കെ എനിക്ക് നേരത്തെ അറിയത്തില്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഈ തൃപ്പൂണിത്തറ എന്ന് പറയുന്ന സ്ഥലത്ത് താമസമായതിൽ പിന്നെയാണ് നമുക്ക് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ അറിവുകൾ അറിയാൻ പറ്റിയത്. അങ്ങനെ കളവിടുവാണേ. കളവിട്ട് ആദ്യം ഇങ്ങനെ പൂക്കളൊക്കെ വെച്ച് പൂ അടർത്താതെ, ജമന്തിപ്പൂ അടർത്താതെ ഇങ്ങനെ വെച്ച് വെച്ച് വന്ന് ലാസ്റ്റ് ഹസ്ബൻഡിന് അത് ഇഷ്ടമായില്ല. വീണ്ടും കുറേ ടൈം എടുത്ത് അതെല്ലാം അരിഞ്ഞരിഞ്ഞെടുത്ത് പിന്നെ അത് വേറൊരു രീതിയിലുള്ള കളവാക്കിയെടുത്ത് ആദ്യം ഇങ്ങനെ റൗണ്ടിന് വെച്ചിട്ടായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ അതെല്ലാം മാറ്റിയിട്ട് പുള്ളിയുടെ പുള്ളി വേറൊരു ഡിസൈനാണ് നമ്മുടെ ഈ കളത്തിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ വീഡിയോ എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്, ആരെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.